ചില്ലറ പണിയൊന്നുമല്ല പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളി ഒപ്പിച്ചു വച്ചിരിക്കുന്നത്. എൽദോസിനെതിരെ പീഡന പരാതി നൽകിയ യുവതി മാധ്യമങ്ങളെ കാണുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഗൗരവമുള്ള ഒരു കേസായി ഇത് മാറുന്നു എന്ന സൂചനയാണ് നൽകുന്നത്. എൽദോസ് ഒരു എം എൽ എ പദവിയിൽ ഇരുന്നു കൊണ്ട് ചെയ്തുകൂടാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ. പത്ത് വർഷമായി ഈ യുവതിയുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ്. അതിനുശേഷം അവരെ പല വിധത്തിൽ ഉപയോഗിക്കാൻ ശ്രമിച്ചു. പിന്നീട് അവർ ഈ കുന്നപ്പള്ളി ഒരു മോശം വ്യക്തിയാണ് എന്ന് ബോധ്യപ്പെട്ടതോടുകൂടി അകലാൻ ശ്രമിച്ചു. അകലാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും ഭീഷണിയും പീഡനവും ഒക്കെയായി അവരുടെ പിന്നാലെ കൂടി. അതാണ് ഇപ്പോൾ ഇത്തരമൊരു സത്യാവസ്ഥ പുറത്തു വരുന്ന നിലയിലേക്ക് എത്തുന്നതിന് കാരണമായത്. പാർട്ടിക്കകത്ത് എൽദോസ് കുന്നപ്പള്ളിക്കെതിരായിട്ടുള്ള ഈ സംഭവങ്ങൾ പുറത്തു വന്നതോടുകൂടി വലിയ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ വി ഡി സതീശൻ ഇത്തരമൊരു സംഭവം അറിഞ്ഞ ഉടനെ തന്നെ ഗൗരവമുള്ള ഒരു വിഷയമായി തന്നെയാണ് പാർട്ടി ഇത് കാണുന്നതെന്നും അതിനനുസരിച്ച് നടപടി ഉണ്ടാകും എന്നും പറഞ്ഞ് തൽക്കാലം ഒന്ന് തടിയൂരിയെങ്കിൽ പോലും എൽദോസ് കുന്നപ്പള്ളി അദ്ദേഹത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളുടെ ഗൗരവം കണക്കിലെടുത്ത് എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നുള്ളൊരാവശ്യം പാർട്ടിയിലെ ഒരു വലിയ വിഭാഗം ഉന്നയിച്ചു കഴിഞ്ഞു. എറണാകുളം ജില്ലയിൽ കുന്നപ്പള്ളിക്ക് എതിരായ നിലപാട് സ്വീകരിച്ചു നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അവിടെ ഈ നേരത്തെ തോമസ് മാഷും ചെന്നിത്തലയും ഒക്കെ ചേർന്നാണ് എൽദോസ് കുന്നപ്പള്ളിയെ പൊടുന്നനെ പെരുമ്പാവൂരിൽ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നത് അന്ന് 2016. അന്ന് അവിടെ മത്സരത്തിന് തയ്യാറായി പ്രചരണം ആരംഭിച്ചിരുന്ന ജെയ്സൺ ജോസഫിനെ വെട്ടിയാണ് കുന്നപ്പള്ളിയെ അവിടെ കൊണ്ട് പ്രതിഷ്ഠിക്കുന്നതും. അന്നത്തെ ആ ജിഷാ കേസുമായൊക്കെ ബന്ധപ്പെട്ടുണ്ടായിരുന്ന വിഷയങ്ങളെ ചൊല്ലി അന്ന് സാജു പോളിനെ പരാജയപ്പെടുത്തി എൽദോസ് വിജയിക്കുന്നത്. വലിയ ഭൂരിപക്ഷത്തിനൊന്നുമല്ല, ഒരു ചെറിയ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. ഇത്തവണയും ചെറിയ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്, 2800 വോട്ടിനാണ് ജയിച്ചത്. അപ്പോൾ കുന്നപ്പള്ളിക്കെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ സജീവമായി നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗം ഇപ്പോൾ ഇതിനെ ഒരു ആയുധമായി ഉയർത്തിക്കാട്ടി കുന്നപ്പള്ളിയെ രാജിവയ്പ്പിക്കണം എന്ന നിലപാടിലേക്ക് എത്തുകയാണ്. അത്തരമൊരു സമ്മർദ്ദം പ്രതിപക്ഷ നേതാവിൻ്റെ മുന്നിലേക്കും കെ പി സി സി പ്രസിഡന്റിൻ്റെ മുന്നിലേക്കും അവർ വയ്ക്കുന്നു. കാരണം മറുവശത്ത് എതിരാളികളെയൊക്കെ പലപ്പോഴും അടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വടിയാണ് ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണെങ്കിൽ സതീശൻ്റെ പൂർവ്വകാല ചരിത്രം എന്തൊക്കെയായാലും അദ്ദേഹം പ്രതിപക്ഷ നേതാവായതിന് ശേഷം സ്ത്രീകൾക്ക് വേണ്ടി പെൺകുട്ടികൾക്ക് വേണ്ടിയൊക്കെ വലിയ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ വിഷയത്തിൽ അവർക്കെതിരായി അക്രമം കാട്ടുന്നവരുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത സമീപനം സ്വീകരിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പാർട്ടിയെ നയിക്കുന്ന ആളുകൾക്ക് ഇവിടെ ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല എന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു വിഭാഗം കരുതുന്നു. അത് ഇപ്പോൾ സതീശനായാലും സുധാകരനായാലും ഒരു സീറ്റ് അല്ല പ്രധാനം, തങ്ങളുടെ നിലപാടാണ് പ്രധാനം എന്ന സുപ്രധാനമായ ഒരു തീരുമാനം കൈക്കൊള്ളുമെന്ന് പ്രതീക്ഷിക്കുന്നവരാണ് ഇപ്പോൾ അതിശക്തമായി കുന്നപ്പള്ളിക്കെതിരെ നിലപാട് പാർട്ടി എടുക്കണം എന്ന ഒരു സമ്മർദ്ദവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. അതിൻ്റെ ഒരു തുടർച്ച, സ്വാഭാവികമായി കുന്നപ്പള്ളിക്ക് രാജിവെക്കേണ്ടി വരും. ആ രാജി മറ്റുള്ളവർക്കൊരു മാതൃകയായി ഉയർത്തിക്കാട്ടാൻ കൂടിയാകും പാർട്ടി ശ്രമിക്കുക എന്നുള്ളത് കൂടിയാണ് ഇവിടെ ശ്രദ്ധേയമാകുന്ന ഒരു കാര്യം. നേരത്തെ ഇപ്പോൾ എം വിൻസെൻറ്റിനെതിരെ ആരോപണം ഉയർന്നപ്പോൾ വിൻസെൻറ്റ് രാജിവെച്ചില്ലല്ലോ എന്നുള്ള ചോദ്യം ഒരു കോണിൽ ഉയരുന്നുണ്ട്. പക്ഷേ അന്നത്തെ പാർട്ടിയല്ല ഇന്നത്തെ പാർട്ടി എന്ന് ഇപ്പുറത്തുള്ളവർ അതിശക്തമായ വാദമുയർത്തി തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കുന്നപ്പള്ളിക്ക് ജയിലിലേക്ക് പോകാനുള്ള വഴി ഒരുങ്ങുന്നതിന് പിന്നാലെ ഈ എം എൽ എ സ്ഥാനം കൂടി നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം. അത് പാർട്ടിയുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായി തന്നെ, പാർട്ടിയുടെ നിർദ്ദേശത്തിൻ്റെ ഫലമായി തന്നെ അത്തരമൊരു തീരുമാനമെടുക്കേണ്ടി വരും എന്നു തന്നെയാണ് സൂചനകൾ പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ സമീപഭാവിയിൽ തന്നെ പെരുമ്പാവൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിന് കൂടി കേരളം സാക്ഷ്യം വഹിക്കുകയും ചെയ്യും.